ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദസ്തക് ഞങ്ങളോട് ഒരുപാട് പേര് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗങ്ങളും ഒന്ന് വിശദീകരിച്ചു നൽകാമോ എന്ന് നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പരിഗണിച്ചുകൊണ്ട് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗങ്ങളും ഈ വീഡിയോ മുതൽ നിങ്ങൾക്കായി വിശദീകരിച്ചു നൽകുന്നതാണ് സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ അൻമോൾ പ്യാറാണ് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചാം ക്ലാസ്സിൽ നിന്നാണ് ഹിന്ദി പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ അപ്പോ നമ്മൾ നേരിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാതെ ഇതിലുള്ള വാക്കുകളെയും അതിനോടനുബന്ധിച്ച ചിത്രങ്ങളെയും നമുക്ക് ആദ്യം പരിചയപ്പെടാം ഇക്കായി ഏക്ക് അൻമോൽ പ്യാർ ഒന്നാം യൂണിറ്റ് അൻമോൽ പ്യാർ അമൂല്യമായ സ്നേഹം ഇക്കായി യൂണിറ്റ് ഏക്ക് ഒന്ന് അൻമോൽ അമൂല്യമായ അതിരില്ലാത്ത പ്യാർ സ്നേഹം അഥവാ അതിരില്ലാത്ത സ്നേഹം അമൂല്യമായ സ്നേഹം നമുക്ക് ആദ്യം തായുള്ള ചിത്രം നോക്കാം ഒരു വലിയ മരത്തിലെ ചില്ലകളിൽ കൂടുകൂട്ടിയിട്ടുള്ള കുയിലമ്മയെയും തൻ്റെ മൂന്ന് കുയിൽക്കുഞ്ഞുങ്ങളെയും കാണാം ആ കുയിലമ്മ ധാന്യം ശേഖരിച്ചുകൊണ്ട് തൻ്റെ മൂന്ന് കുയിൽക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് ഇതിലൂടെ നമുക്ക് കുയിലൂടെ ഒരു അമ്മയുടെ പവിത്രമായ സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ അമ്മയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരുമാണ് ആ അമ്മമാരുടെ സ്നേഹം ഒരിക്കലും അളക്കാൻ കഴിയില്ല കാരണം അവർ നമ്മളെ ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ഒരുപാടധികം സംരക്ഷിക്കുന്നുമുണ്ട് നമ്മുടെ അമ്മ ലോകത്തിൽ എവിടെയും പകരം വെക്കാത്ത ഒന്നാണ് അമ്മമാരുടെ സ്നേഹം എല്ലാ ജീവി വർഗങ്ങളിലും സ്നേഹത്തിന്റെ പ്രതീകമാണ് അമ്മ അതുപോലെ തന്നെ നമ്മുടെ അമ്മ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ഈ കുയിലമ്മയും തന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തിരിച്ചും നമ്മൾ നമ്മുടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതാണ് ഈ ഒന്നാം അധ്യായത്തിൽ അൻമോൾ പ്യാർ എന്ന ഒന്നാം യൂണിറ്റിലെ ചാപ്റ്റേഴ്സിലെല്ലാം ഈ അമൂല്യമായ സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് പ്യാരി മാ പ്യാരി മാ പ്രിയപ്പെട്ട അമ്മ പ്യാരി പ്രിയപ്പെട്ട മാ അമ്മ ഇന്ത്യയിൽ അമ്മയ്ക്ക് പറയുന്ന വാക്കാണ് മ പ്യാരി പ്രിയപ്പെട്ട അമ്മ ഈ കവിതയിലൂടെ അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് പറയുന്നത് ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം ഒന്ന് ഈണത്തിലും താളത്തിലും പാടി നോക്കാം താജാ താജ തൂത് പീലാത്തി തര തര കാ अच्छी अच्छी सीखे देती संग सुलाती सुबह जगाती कितनी प्यारी अम्मा मेरी प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती ताजा ताजा दूध पिलाती तर तर का खाना देती मेरी सारी बातें सुनती അപ്പോൾ കൂട്ടുകാരെ പ്യാരി മാം എന്ന കവിതയിലെ വരികളുടെ അർത്ഥം പറയാതെ ആദ്യം കവിതയുടെ വാക്കുകളുടെ അർത്ഥം പറയാം കാരണം നിങ്ങൾ ഹിന്ദി പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളായതുകൊണ്ട് വാക്കുകൾ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരുന്നത് നമുക്ക് തുടങ്ങാം പ്യാരി പ്യാരി ഇതിന്റെ അർത്ഥമാണ് പ്രിയപ്പെട്ട അമ്മ മേരി മേരി എന്റെ അമ്മ മേരി എന്റെ അമ്മ ഇതിന്റെ അർത്ഥമാണ് മധുരമുള്ള മീഠേ മീഠേ മധുരമുള്ള ഗീത് ഇതിന്റെ അർത്ഥമാണ് പാട്ട് അടുത്തത് താസ താസ ഇതിന്റെ അർത്ഥമാണ് ശുദ്ധമായ അഥവാ ഫ്രഷായ ദൂത് ഇതിന്റെ അർത്ഥമാണ് പാല് താസ താസ ദൂത് ഫ്രഷായ പാല് അഥവാ ചൂടോടുകൂടിയുള്ള പാല് തരഹ് തരഹക്ക ഇതിന്റെ അർത്ഥമാണ് പലതരത്തിലുള്ള തരഹ് തരഹക്ക പലതരത്തിലുള്ള ഖാന ഇതിന്റെ അർത്ഥമാണ് ഭക്ഷണം ഖാന ഭക്ഷണം മേരി എന്റെ സാരി എല്ലാം അല്ലെങ്കിൽ മുഴുവനുമെന്ന് അർത്ഥം വരുന്നു ബാത്തേം കാര്യങ്ങൾ ബാത്തേം ഇതിൻ്റെ അർത്ഥമാണ് കാര്യങ്ങൾ അച്ചി അച്ചി നല്ലതായ സീക്കേം ഇതിൻ്റെ അർത്ഥമാണ് ഗുണപാഠങ്ങൾ സീക്കേം ഗുണപാഠങ്ങൾ സങ്ക് ഒരുമിച്ച് സംഘ് ഇതിൻ്റെ അർത്ഥമാണ് ഒരുമിച്ച് സുലാത്തി ഇതിൻ്റെ അർത്ഥമാണ് ഉറക്കുന്നു സുബഹ് ഇതിന്റെ അർത്ഥമാണ് രാവിലെ സുബഹ് രാവിലെ ജകാത്തി ഇതിന്റെ അർത്ഥമാണ് ഉണർത്തുന്നു കിത്തിനിത്ര ഇതൊക്കെയാണ് ഈ പ്യാരി മാം എന്ന കവിതയിലെ വാക്കുകളുടെ അർത്ഥം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം നമുക്ക് ആദ്യം കവിതയുടെ വരികളുടെ അർത്ഥം പറയുന്നതിന് മുമ്പ് കവിതയുടെ മുകളിലുള്ള ബോക്സിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം സീന ഗ്യാര സാൽ കി ലി ആജ് സ്കൂൾ കാ പേലാദിൻ മാ ഖാനാ ഖിലാഹി ഹെസ്നെ സോച്ച കിത്തിനി പ്യാരി മാ ഒരു പ്രാവശ്യം കൂടി വായിക്കുകയാണ് സീന ഗ്യാര സാൽക്കി കി ലി ആച്ഛ് സ്കൂൾ കാ പെഹാ ദീൻ മാ ഖാനാ ഖിലാഹി ഹെ ഉസ്നെ സോച്ച കിത്തിനി പ്യാരി മാ സീന സീന എന്ന് പറഞ്ഞത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ പേരാണ് ഗ്യാര സാൽകി കി ലഡ്ക്കി ഗ്യാരഹ് പതിനൊന്ന് ഗ്യാര സാൽ പതിനൊന്ന് വയസ്സുള്ള സാൽ കി കീന്റെ അർത്ഥം ഇവിടെ ഉള്ള ഗ്യാര സാൽകി കി ലഡ്ക്കി ലഡ്കി പെൺകുട്ടി ഗ്യാര സാൽകി കി ലഡ്ക്കി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സീന ആജ് സ്കൂൾ കീൻ ആജ് ഇന്ന് സ്കൂളിലെ അവിടെ ഇവിടെ അർത്ഥം ലേ എന്നാണ് സ്കൂളിലെ പെഹല ആദ്യത്തെ ദിൻ ദിവസമാണ് അഥവാ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ അമ്മ സീനക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഉസ്നെ അവൾ സോച്ച ചിന്തിച്ചു ഉസ്നെ ഇവിടെ ഉസ് അവൾ എന്ന് പറഞ്ഞത് സീനയാണ് സീന സോച്ച ചിന്തിച്ചു കിത്തിനി എത്ര പ്യാരി മാ പ്യാരി പ്രിയപ്പെട്ട മാ അമ്മ എത്ര പ്രിയപ്പെട്ട അമ്മയാണ് കൂട്ടുകാരെ നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാലയത്തിലെ ആദ്യത്തെ ദിവസം ഏറ്റവും പ്രിയപ്പെട്ടതാണ് പുതിയ ബാഗുകളും പുതിയ പുസ്തകങ്ങളും പുതിയ കുടകളും എടുത്തുകൊണ്ട് നനഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് വിദ്യാലയം തുറക്കുന്ന ആദ്യത്തെ ദിവസം നാം കാണുന്നത് അതുപോലെ തന്നെ സീനയും പുതിയ വിദ്യാലയത്തിലേക്ക് പോകുന്ന ഒരുക്കമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം മാ പ്രിയപ്പെട്ട അമ്മ പ്യാരി പ്യാരി അമ്മ മേരി പ്യാരി പ്യാരി അമ്മ മേരി എൻ്റെ പ്രിയപ്പെട്ട അമ്മ മീട്ടെ മീട്ടെ ഗീത് സുനാത്തി മീട്ടെ മീട്ടെ ഗീത് സുനാത്തി മധുരമായ പാട്ട് കേൾപ്പിക്കുന്നു എൻ്റെ അമ്മ എന്റെ പ്രിയപ്പെട്ട അമ്മ മധുരമായ പാട്ടുകളെല്ലാം പാടിത്തരുന്നു താസാ താസ ദൂത് പിലാത്തി താസ താസ ദൂത് പിലാത്തി ശുദ്ധമായ പാലും തരുന്നു തെരഹ് തരക്ക ഖാനാദേത്തി തെരഹ് തരക്ക ദേത്തി പലതരത്തിലുള്ള ഭക്ഷണങ്ങളും എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തരുന്നു ബാത്തേം സുന്തി എന്റെ എല്ലാ കാര്യവും അഥവാ എന്റെ എല്ലാ വിശേഷങ്ങളും അമ്മ കേൾക്കുന്നു അച്ചി അച്ചി സീഖേം തേത്തി അച്ചി അച്ചി സീഖേം തേത്തി അമ്മ നല്ല നല്ല അറിവുകളും നല്ല നല്ല ഗുണപാഠങ്ങളും അമ്മ എനിക്ക് പകർന്നു തരുന്നു സുലാത്തി സംഘ് സുലാത്തി അമ്മയുടെ കൂടെ എന്നെ ഉറക്കുന്നു ഓർ സുബ ജകാത്തി രാവിലെ ഉണർത്തുകയും ചെയ്യുന്നു കിത്തിനി പ്യാരി അമ്മ എൻ്റെ അമ്മ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് കിത്തിനി പ്യാരി അമ്മ എൻ്റെ അമ്മ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് അമ്മാരി എൻ്റെ പ്രിയപ്പെട്ട അമ്മ മീഠേ മീട്ടെത്തിനാത്തി എൻ്റെ അമ്മ മധുരമായ പാട്ട് പാടി തരുന്നു താസാ താസ ദൂത് പിലാത്തി താസ താസ ദൂത് പിലാത്തി എനിക്ക് കുടിക്കാൻ ശുദ്ധമായ പാലും തരുന്നു എനിക്ക് കുടിക്കാൻ ശുദ്ധമായ പാലും തരുന്നു തെരഹ് തരഹക്ക ഖാനാദേത്തി തെരഹ് തരഹക്ക ഖാനാദേത്തി എന്റെ അമ്മ എനിക്ക് പലതരത്തിലുള്ള ഭക്ഷണവും ഉണ്ടാക്കി തരുന്നു അമ്മ എനിക്ക് പലതരത്തിലുള്ള ഭക്ഷണവും ഉണ്ടാക്കി തരുന്നു ബാത്തേം സുന്തി എന്റെ എല്ലാ കാര്യങ്ങളും അഥവാ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കുന്നു അച്ചി അച്ചി സീഖേം ദേത്തി അച്ചി അച്ചി സീഖേം ദേത്തി എന്റെ അമ്മ എനിക്ക് നല്ല ഗുണപാഠങ്ങളും നല്ല അറിവുകളും പകർന്നു തരുന്നു എന്റെ അമ്മ എനിക്ക് നല്ല നല്ല ഗുണപാഠങ്ങളും അറിവുകളും പകർന്നു തരുന്നു സുലാത്തി അമ്മയുടെ കൂടെ എന്നെ ഉറക്കുന്നു ഓർ ഓർ സുബ് ജകാത്തി രാവിലെ ഉണർത്തുകയും ചെയ്യുന്നു രാവിലെ ഉണർത്തുകയും ചെയ്യുന്നു കിത്നി പ്യാരി അമ്മ മേരി എത്ര പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ ഇതുപോലെയുള്ള അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ അമ്മമാര് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നല്ല മധുരമായ പാട്ടുകളും ഒരുപാട് കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടാകും ഈ കവിതയിലും അത് തന്നെയാണ് പറയുന്നത് അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി എത്രത്തോളം ചെയ്യാൻ കഴിയോ അതുപോലെ തന്നെ അമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള നല്ല സ്നേഹവും തെളിയിച്ചു തരുന്ന കവിതയാണ് പ്യാരിമ പ്രിയപ്പെട്ട അമ്മ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പ്യാരി മാം എന്ന കവിത വായിച്ചു കഴിഞ്ഞല്ലോ ഇനി കവിതയുടെ താഴെയുള്ള നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്നൊരു ആക്ടിവിറ്റി ഉണ്ട് അതൊന്നു നോക്കാം സമാൻ ശബ്ദോങ്കേഖീ സമാൻ ശബ്ദോങ്കേഖീ സമാൻ ഒരേ പോലെയുള്ള ശബ്ദോങ് കെ വാക്കുകളുടെ നീച്ചെ താഴെ രേഖ അണ്ടർലൈൻ അഥവാ അടിവര ീഞ്ചെ വരയ്ക്കാം സമാൻ ശബ്ദം കേച്ചെ രേഖ ഒരേ പോലെയുള്ള വാക്കുകളുടെ താഴെ അടിവര വരയ്ക്കാം ജയ്സെ ഉദാഹരണത്തിന് താഴെ കൊടുത്തിട്ടുണ്ട് പ്യാരി പ്യാരി പ്രിയപ്പെട്ട അമ്മ മേരി എന്റെ അമ്മ പ്യാരി പ്യാരി ഒരേ പോലെയുള്ള വാക്കുകളാണ് ഇവിടെ വന്നത് അതുപോലെ നമുക്ക് കവിതയിലൂടെ ഒന്ന് നോക്കാം മധുരമുള്ള താസ താസ ശുദ്ധമായ അഥവാ ഫ്രഷായ തരഹ് തരഹക്ക പല തരത്തിലുള്ള അച്ചി അച്ചി നല്ലതായ ഇതൊക്കെയാണ് ഈ കവിതയിലൂടെ ഒരേപോലെയുള്ള വാക്കുകൾ വരുന്നത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ പേജിലേക്ക് പോകാം അവിടെ നമ്മൾ ഒരു ചിത്രം കാണുന്നു ആ ചിത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മൂന്ന് ചെറിയ ചോദ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യം നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ചിത്രമേ ക്യാ ക്യാ ക്യാക്യാഹെ ചിത്ര ചിത്രം ചിത്രമേം ചിത്രത്തിൽ ക്യാ 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 എന്ത് ക്യാ ക്യാ എന്തെല്ലാം ഹേ ഉള്ളത് ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് കാണാം ഒരു വീടുണ്ട് ആ വീടിന്റെ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ മരങ്ങളുമുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചിത്രമേ കോൺ കോൻ ഹേ ചിത്രമേ ചിത്രത്തിൽ കോൺ ആര് കോൺ കോൻ ആരെല്ലാം ഹേ ഉള്ളത് ചിത്രമേ കോൺ കോൻ ഹേ ചിത്രത്തിൽ ആരെല്ലാമാണ് ഉള്ളത് ആരൊക്കെയുണ്ട് നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ചിത്രത്തിൽ സീനയുണ്ട് അതുപോലെ തന്നെ സീനയുടെ അച്ഛനുണ്ട് അച്ഛന് ഇന്ത്യയില് പിതാജി അമ്മയ്ക്ക് മാതാജി സഹോദരന് ഭായ് അവിടെ ആ ചിത്രത്തിൽ സീനയുണ്ട് സീനയുടെ അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ട് അച്ഛന് പിതാജി അമ്മയ്ക്ക് ഇന്ത്യയിൽ പറയുന്ന പേരാണ് മാതാജി സഹോദരന് ഇന്ത്യയിൽ പറയുന്ന പേരാണ് ഭായ് നമുക്ക് നോക്കാം അതിന്റെ മുകളിൽ ഒരു ചെറിയ ബോക്സിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് നോക്കാം സീന സ്കൂൾ ജാരഹിഹെ സീന സ്കൂൾ ജാരഹിഹെ സീന സ്കൂളിലേക്ക് ജാ രഹിഹെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഖർ എന്ന ഒരു വിവരണമാണ് വിവരണം എന്ന് പറഞ്ഞാല് കുറിപ്പാണ് ഖർ വീട് ഖറിന്റെ അർത്ഥം വീടാണ് നമുക്ക് തുടങ്ങാം യ യുടെ സീനക്ക സീനയുടെ ഖർ ഹെ വീടാണ് യ സീനാക്ക ഖർഹെ ഇത് സീനയുടെ വീടാണ് घर है घर वेड़ है आगुनु ये सीना का घर है द सीने युडे वीड आगुनु अर्थात् सीना के घर में माता जी पिता और भाई है सीना के घर में माता जी पिता और भाई है सीना के घर में सीना के सीने युडे घर में घर वीड में इल घर में वीटिल സീനയുടെ വീട്ടിൽ മാതാജി അമ്മയും പിതാജി അച്ഛനും ഓർ പിന്നെ ഭായി ഹെ സഹോദരനും ഉണ്ട് സീനയുടെ വീട്ടിൽ അമ്മയും അച്ഛനും സഹോദരനും ഉണ്ട് അപ്പോ നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഇത് പറയാം സീനാ സീനാക്കേ ഖർമെ മാതാജി പിതാജി ഓർ ഭായിഹെ സീനയുടെ വീട്ടില് അമ്മയും അച്ഛനും സഹോദരനും ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യന് സീന കഹാം ജാരഹിയ സീന എവിടേക്കാണ് പോകുന്നത് അത് ആ മുകളിലുള്ള ബോക്സിലെ ആൻസർ കാണാം സീന സ്കൂൾ ജാരഹിയ സീന സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പോ നമ്മൾ എല്ലാവരുടെയും പോലെ സീനയും ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോവുകയാണ് അടുത്തത് ഒരു വാർത്താലാപാണ് ഒരു സംഭാഷണമാണ് വാർത്താലാപിന്റെ അർത്ഥം സംഭാഷണം ഇന്ത്യയിലെ സംഭാഷണത്തിന് വാർത്താലാപ്പാണ് പറയുന്നത് ആദ്യം ആ ചെറിയ ബോക്സിലേക്ക് നോക്കാം സീന സ്കൂൾ കെ രാസ്തേമേ സീന സ്കൂൾ കെ രാസ്തേമേ ആരാണ് സ്കൂളിലേക്ക് പോകുന്നത് സീനയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് പുതിയ സ്കൂളിലേക്ക് ആദ്യത്തെ ദിവസം സീന സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സീന സ്കൂൾ കെ രാസ്തേമേ സീന സ്കൂളിലേക്ക് പോകുന്ന രാസ്തേമേ രാസ്തേന്റെ അർത്ഥം വഴി മേ ഇൽ സീന സ്കൂൾക്കെ രാസ്തേ മേ സീന സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരിയെ കണ്ടുമുട്ടുന്നു അവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണമാണ് ഇനി പറയാൻ പോകുന്നത് ആ കൂട്ടുകാരി സീനയോട് ചോദിക്കുകയാണ് നാം നാം ഹെമ് പേര് ഹെ ആണ് എന്താണ് പേര് നമ്മളെല്ലാവരും പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരികളെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് നിന്റെ പേര് എന്നത് അപ്പോ സീന മറുപടി പറയുകയാണ് സീന ഞാൻ സീനയാണ് ഓർത്തും തും അറിഞ്ഞാ നീ നീയോ ക്വസ്റ്റ്യൻ ചിഹ്നമാണ് അവിടെ നീയോ അഥവാ നിന്റെ പേരെന്താണ് അപ്പോ ആ കൂട്ടുകാരി പറയുകയാണ് മേം മേമിന്റെ അർത്ഥം ഞാൻ അനു അനു മേ അനു ഞാൻ അനുവാണ് ഹോ കഹാന എവിടെ കഹാമിന്റെ അർത്ഥം എവിടെ രഹ്തിഹോ താമസിക്കുന്നത് എവിടെയാണെന്ന് താമസിക്കുന്നതെന്ന് അനു സീനയോട് ചോദിക്കുകയാണ് അപ്പോ സീന മറുപടി പറയുകയാണ് അസ്പത്താൽ കെ പാസ് അസ്പത്താൽ അസ്പത്താലിന്റെ അർത്ഥം ആശുപത്രി കെ പാസ് അടുത്ത് അസ്പത്താൽ കെ ആശുപത്രിയുടെ പാസ് അടുത്ത് ആശുപത്രിയുടെ അടുത്താണ് വീട് എന്ന് സീന പറയുന്നു പിന്നെ സീന അനുവിനോട് ചോദിക്കുന്നു ും പാഞ്ീ ക മേഹോ ക്യാ എന്താ തും നീ പാഞ്ച് അഞ്ചാമത്തെ കക്ഷ ക്ലാസ് മേഹോ കക്ഷാമേം ക്ലാസ്സിൽ ഓ ആണോ പാഞ്ചുവി അഞ്ചാമത്തെ പാഞ്ചു എന്നർത്ഥം അഞ്ചാണ് പാഞ്ചുവിയും അഞ്ചാമത്തെ കക്ഷ ക്ലാസ് കക്ഷാമേം ക്ലാസിൽ ഓ ആണോ നീ അഞ്ചാം ക്ലാസ്സിലാണോ അപ്പോ അനു മറുപടി പറയുകയാണ് ഹാ അതെ അതേന്ന് മറുപടി പറയുകയാണ് അടുത്തത് നമുക്ക് സീനയുടെ പ്രൊഫൈല് കാണാം അഥവാ സീനയെ കുറിച്ചുള്ള ഒരു കുറിപ്പ് അഥവാ സീനയെ കുറിച്ചുള്ള ഒരു പ്രൊഫൈല് സീനാക്കി പ്രൊഫൈൽ നാം നാം എന്ന് പറഞ്ഞാൽ പേരാണ് നാമിൻ്റെ അർത്ഥം പേര് പേര് സീനാക്കെ സീനാക്കെ കക്ഷ ക്ലാസ് കക്ഷേന്റെ അർത്ഥം ക്ലാസ് പാഞ്ച് പാഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചാം ക്ലാസ്സിലാണ് സ്കൂൾ ഏത് സ്കൂളിലാണ് എന്നുള്ളത് ജി യു പി സ്കൂൾ വടകര യു പി സ്കൂൾ വടകര സ്കൂളിലാണ് സീന പഠിക്കുന്നത് ആയു വയസ്സ് അല്ലെങ്കിൽ പ്രായം പ്രായ എത്രയാണ് ഗ്യാരഹ് പതിനൊന്ന് ഗ്യാരഹ് പതിനൊന്ന് ആയു വയസ്സ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം യഹ് മേരി പ്രൊഫൈൽ ഇത് എന്റെ പ്രൊഫൈലാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളും പേരും ക്ലാസും സ്കൂളും വയസ്സും വെച്ച് നിങ്ങളും ഒരു പ്രൊഫൈല് സ്വന്തമായി ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്തത് നമുക്ക് നോക്കാം അടുത്തതൊരു ചിത്രകഹാനിയാണ് ചിത്രത്തോടു കൂടിയുള്ള ഒരു കഥയാണ് ഷാംകോ സീന പതങ് കെ സാത്ത് ഷാംകോ സീന പതങ് കെ സാത്ത് ഷാംകോ വൈകുന്നേരം സീന പതങ് പതങ്കിന്റെ അർത്ഥം പട്ടം കെ സാത്ത് കൂടെ അഥവാ വൈകുന്നേരം സീന പട്ടത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം സീന ഒരു പട്ടം പിടിച്ചു നിൽക്കുന്നു ഷാംകോ ഷാമിൻ്റെ അർത്ഥം വൈകുന്നേരം സീന പത്ത പട്ടം കൂടെ അഥവാ വൈകുന്നേരം സീന പട്ടത്തിൻ്റെ കൂടെയാണ് വാഹ കിത്തിനി ഹോ സീന സ്വയം പറയുകയാണ് ഈ പട്ടത്തെ നോക്കിക്കൊണ്ട് വാഹ് നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും വാഹ കിത്തിനി സുന്ദർ എത്ര സുന്ദരമാണ് കിത്തിനി എത്ര സുന്ദർ എത്ര മനോഹരം മനോഹരം ആണ് ിത്തിനീ സുന്ദർ ഹോ എത്ര മനോഹരമാണ് ഈ പട്ടത്തിനെ നോക്കിക്കൊണ്ട് സീന പറയുകയാണ് വാ കിത്തിനീ സുന്ദർ ഹോ എത്ര ഭംഗിയാണ് ഇതിന് ഖുഷ് ഹോന സീന പട്ടത്തെ പറപ്പിച്ചുകൊണ്ട് പറയാണ് ഖുഷ് സന്തോഷം ഘുഷിന്റെ അർത്ഥം സന്തോഷം ഹോന അല്ലേ സന്തോഷമല്ലേ അഥവാ ഹാപ്പി അല്ലേ എനിക്ക് സന്തോഷമായില്ലേ എന്ന് സീന പട്ടത്തോട് ചോദിക്കുക പട്ടം പറപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ചിത്രത്തിൽ കാണാം പട്ടം ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു സീന സങ്കടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ക്യാ കരു ക്യാ എന്ത് കരൂ ചെയ്യൂ ക്യാ കരു എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് സീന ആ പട്ടത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ചിത്രത്തിൽ കാണാം സീന വേറെ പട്ടത്തെ സ്വീകരിക്കാതെ വേറെ പട്ടം കൊടുക്കാമെന്നൊരാൾ പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ ആ പട്ടം തന്നെ വേണം നെഹി വഹി പത്തങ്ക ചാഹിയെ നെഹിയില്ല വഹി അത് തന്നെ ആ പട്ടം തന്നെ പതങ്ക് വഹി പത്തങ്ക് ആ പട്ടം ചാഹിയെ ചാഹിയന്റെ അർത്ഥം വേണം ആ പട്ടം തന്നെ വേണം അഞ്ചാമത്തെ ചിത്രത്തിൽ കാണാം സീന ആ പട്ടത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ആ പട്ടത്തെ ആ മരച്ചില്ലകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സീന ഒരു കമ്പെടുത്ത് ശ്രമിക്കുന്നു ഉഫ് ആറാമത്തെ ചിത്രത്തിൽ കാണാം സീന ആ കമ്പെടുത്തുകൊണ്ട് ആ മരച്ചില്ലകളിൽ നിന്ന് ആ പട്ടത്തെ രക്ഷിക്കുന്നു സീനയും പട്ടവും സന്തോഷിക്കുന്നത് കാണാം സീന ചോദിക്കുകയാണ് പട്ടത്തോട് ദർദുവാ ക്യാർദ്ദന വേദനിച്ചോ ക്യാ എന്താ നിനക്ക് വേദനിച്ചോ എന്ന് സീന പട്ടത്തിനോട് ചോദിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം രങ്ക് ഭരേ രങ്ക് ഭരേ രങ്ക് കളറ് രങ്കിന്റെ അർത്ഥം കളറ് അല്ലെങ്കിൽ നിറം ഭരെ കൊടുക്കാം അല്ലെങ്കിൽ ഫില്ല് ചെയ്യാം രങ്ക് ഭരെ കളറ് കൊടുക്കാം അപ്പോ അതിന്റെ താഴെ നോക്കൂ ാം ബേ പറയാം മേരാ എന്റെ നാം പേര് ബത്തായേ മേരാനാം പറയാം എൻ്റെ പേര് അപ്പോ കൂട്ടുകാരെ ഒന്ന് നോക്കൂ ഇതിൽ എന്ത് ചിത്രമാണ് കാണുന്നത് ഒരു പട്ടത്തിന്റെ ചിത്രമല്ലേ നമ്മൾ കാണുന്നത് അപ്പൊ ഇവിടെ താഴെ എഴുതാം നാം പതങ്ക് ഇവിടെ എന്റെ പേര് ഇവിടെ ആരുടെ പേരാണ് പതങ്ക് ആണ് പട്ടത്തിന്റെ പേരാണ് ഇരുന്നത് പതങ്ക് പട്ടം അപ്പോൾ പട്ടത്തിനാണ് ഇവിടെ കളർ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്ക് കളറിനെ പരിചയപ്പെടാം പട്ടത്തിന് കൊടുക്കുന്ന നാല് കളറുകളെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ കളറ് പീല ഒന്നാമത്തെ കളറിന്റെ പേരാണ് പീല പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ രണ്ടാമത്തെ കളറ് കാല കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് മൂന്നാമത്തെ കളറ് ഹര ഹരന്റെ അർത്ഥം പച്ച ഹര പച്ച നാലാമത്തെ ലാൽ ലാലിന്റെ അർത്ഥം ചുവപ്പ് അപ്പോ നിങ്ങള് പീല മഞ്ഞയും കാല കറുപ്പും ഹര പച്ചയും ലാൽ ചുവപ്പും ഈ നാല് കളറും നിങ്ങൾ ഈ പട്ടണത്തിന് കൊടുക്കണം നാം തിയാഹേത്തോ ഫൂൽ കോംഗുതെ താഴെ കൊടുത്തിട്ടുണ്ട് നാം ദിയാഹേത്തോ ഫൂൽ കോംഗുതേ പേര് നാം പേര് ദിയാഹെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിയാഹെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം തിയാഹേത്തോ പേര് കൊടുത്തെന്നാൽ ൂൽകോ ഫൂൽ പൂവ് ഫൂല് ഒരു പുതിയ വാക്ക് പഠിക്കുകയാണ് ഫൂല് ഫൂല് എന്ന് പറഞ്ഞാൽ പൂവ് ഫൂൽകോ പൂവിന് രങ്ക് തേ രങ്ക് കളറ് ദേ കൊടുക്കാം പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ പട്ടം എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവിന് കളർ കൊടുക്കാം അപ്പോ നമുക്ക് ഈ പട്ടത്തിനും പൂവിനും കളർ കൊടുക്കാം ഈ നാല് കളർ വെച്ചുകൊണ്ട് നമുക്ക് പട്ടത്തിനും പൂവിനും കളർ കൊടുക്കാം ഒന്നാം യൂണിറ്റിലെ അവസാനമായി നമുക്ക് വാക്കുകളുടെ അർത്ഥം പഠിക്കാം ഓരോ വാക്കുകളുടെ അർത്ഥം പഠിക്കാം ഒന്നാമത്തെ വാക്ക് അൻമോൽ നമ്മൾ പഠിച്ചതാണ് അൻമോൽ അൻമോലിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുന്നത് പ്രിഷ്യസ് മലയാളത്തിൽ അമൂല്യമായ അൻമോലിന്റെ അർത്ഥം അമൂല്യമായ രണ്ടാമത്തെ വാക്ക് ആയു ഇംഗ്ലീഷിൽ ഏജ് ആയുവിന്റെ അർത്ഥം പ്രായം മൂന്നാമത്തെ വാക്കാണ് കക്ഷ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ക്ലാസ് മലയാളത്തിൽ ക്ലാസ് തന്നെയാണ് പറയുന്നത് നാലാമത്തെ വാക്കാണ് ഖാന അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫുഡ് മലയാളത്തിൽ ഭക്ഷണം അഞ്ചാമത്തെ വാക്കാണ് ഗീത് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സോങ് മലയാളത്തിൽ പാട്ട് എന്ന് പറയും അടുത്ത വാക്കാണ് ഖർ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഹോം അതിന് മലയാളത്തിൽ പറയുന്നത് വീട് അടുത്തതാണ് താസ അതിന് ഇംഗ്ലീഷിലുള്ള പേരാണ് പ്യുവർ അതിന് മലയാളത്തിൽ പറയുന്നതാണ് ശുദ്ധമായ അടുത്ത വാക്കാണ് തരഹ് നമ്മൾ ഇത് കവിതയിൽ പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ് തരഹ് തരേക്ക അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് മലയാളത്തിൽ വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള അടുത്ത വാക്ക് ദേത്ത ഇംഗ്ലീഷിൽ ഗീവ് മലയാളത്തിൽ നൽകുന്നു അടുത്ത വാക്ക് ദർദ് ഇംഗ്ലീഷിലുള്ള അതിൻ്റെ വാക്കാണ് പെയിൻ മലയാളത്തിൽ വേദന അടുത്ത വാക്ക് ദൂത്ത് ഇംഗ്ലീഷിൽ മിൽക്ക് മലയാളത്തിൽ പാല് അടുത്തത് പാഞ്ച്വീ കക്ഷ ഇംഗ്ലീഷില് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മലയാളത്തിൽ പറയുന്നത് അഞ്ചാം തരം അഥവാ അഞ്ചാം ക്ലാസ് അടുത്ത വാക്കാണ് പതങ്ക് ഇംഗ്ലീഷിൽ പറയുന്നത് കൈറ്റ് മലയാളത്തിൽ പട്ടം അടുത്തത് പ്യാർ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ലവ് മലയാളത്തിൽ സ്നേഹം അടുത്തത് ഭായ് ഇംഗ്ലീഷിൽ ബ്രദർ മലയാളത്തിൽ സഹോദരൻ അടുത്തത് മാ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് മദർ മലയാളത്തിൽ അമ്മ അടുത്തത് മീഠ ഇംഗ്ലീഷില് സ്വീറ്റ് മലയാളത്തിൽ മധുരമുള്ള അടുത്തത് സുനാന ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ടു മേക്ക് ഹിയർ അത് മലയാളത്തിൽ കേൾപ്പിക്കുക സംഘ് ഇംഗ്ലീഷിൽ ടുഗദർ മലയാളത്തിൽ ഒന്നിച്ച് അടുത്ത വാക്കാണ് സുലാത്തി ഇംഗ്ലീഷിൽ പറയുന്നത് ടു മേക്ക് സ്ലീപ്പ് മലയാളത്തിൽ ഉറക്കുന്നു എന്ന് അടുത്ത വാക്കാണ് ഹിന്ദി വാക്കാണ് സുബഹ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡോൺ മലയാളത്തിൽ പ്രഭാതം അടുത്ത ഹിന്ദി വാക്കാണ് ജഗാത്തി അതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ടു വേക്കപ്പ് മലയാളത്തിൽ ഉണർത്തുന്നു അടുത്തത് നാം ഇംഗ്ലീഷിൽ നെയ്മ് മലയാളത്തില് പേര് അടുത്ത ഹിന്ദി വാക്ക് ഖുഷ് ഇംഗ്ലീഷിൽ ഹാപ്പി എന്ന് പറയും മലയാളത്തിൽ സന്തോഷമുള്ള അടുത്ത ഹിന്ദി വാക്കാണ് ബച്ചാവോ ഇംഗ്ലീഷിൽ സേവ് മലയാളത്തിൽ രക്ഷിക്കൂ എന്നിങ്ങനെയാണ് ഈ യൂണിറ്റിലുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ വരുന്നത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്